ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാബൂസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇരുമ്പൻ പുളി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, കറിയിൽ ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ ഓയില്, കായപ്പൊടി, പിന്നെ ഉലുവ, കടുക്, പെരുംജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഇരുമ്പൻ പുളി ഉണക്കിയത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇരുമ്പൻ പുളിയുടെ നടു ഒന്ന് കീറിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഉണക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വെയിലുള്ള സ്ഥലത്തേക്ക് ഉണക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മളുടെ ഇരുമ്പൻ പുളി മുഴുവൻ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മളുടെ ഇരുമ്പൻ പുളി ഉണക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ്
ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ കൂട്ട് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതും അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ഉപ്പ്. അതിലേക്ക് ചുർക്ക ചേർത്ത് കൊടുത്തു, വിനാഗിരി ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കിയ ഉണക്കിയ ഓർക്കാപ്പുളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി വറുത്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇപ്പൊ തയ്യാറാക്കി വെച്ച കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. സ്പൂൺ വെച്ച് ഉടച്ചെടുത്തു. ഇനി അത് നമ്മൾ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് വേറൊരു കുപ്പിയിലാക്കി വെച്ച് അതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണിൽ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബൈ, താങ്ക് യു.